അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സംസ്കൃത വിദ്യാർത്ഥികൾക്കും പഠന മികവ് രേഖ സഹായ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വഴികാട്ടി വർക്ക്ഷീറ്റ് ഒരു ഹെൽപ്പ് ഫയൽ ചെയ്തിരുന്നു. അതിന് വളരെ അധികം ആൾക്കൊക്കെ അത് ഉപകാരപ്പെട്ടു എന്ന് അറിയാൻ കഴിഞ്ഞാൽ സന്തോഷം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ പഠന മികവ് രേഖയുടെ ഒരു സഹായ വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരാനുള്ളതല്ല, നിങ്ങളെ ഉത്തരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരങ്ങൾ ചോദിച്ചിട്ട് ആരും ഇനി കമൻറ്റ് ബോക്സിൽ വരണ്ട. പല ആളുകളൊന്ന് കഴിഞ്ഞ പ്രാവശ്യം വഴികാട്ടിയിൽ കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു നൽകാനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ഉത്തരങ്ങളിലേക്ക് നിങ്ങളെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠന മികവ് രേഖ നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല എങ്കിലും അതിൻ്റെ സോഫ്റ്റ് കോപ്പി PDF രൂപത്തിലുള്ള കോപ്പികൾ ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോയിന് താഴെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖയുടെ ഒരു PDF പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ PDFലൊക്കെ ഓരോ റെഡ് ബോക്സുകളുണ്ട്. ആ റെഡ് ബോക്സുകൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും യൂട്യൂബിൽ. അത് ആവശ്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല, അതിനുശേഷം നിങ്ങൾക്ക് സഹായം ആവശ്യമാണ് എന്ന് തോന്നുന്ന പക്ഷം എന്തു ചെയ്യാം, നിങ്ങൾക്ക് ആ പ്രവർത്തനത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം, ആ പഠന മികവ് രേഖ ആൻസർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് നോക്കിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൻ്റെ പഠന മികവ് രേഖയാണ് നോക്കുന്നത്. പഠന നൈപുണി രേഖ എന്നാണ് സംസ്കൃതത്തിലിനെ പറയുന്നത്. അഞ്ചാം ക്ലാസ്സിലെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു പ്രവർത്തനങ്ങളാണ് എല്ലാ പ്രവർത്തനങ്ങളും. നിങ്ങളൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പം തന്നെയാണ്. അതിൽ ആദ്യത്തെ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ആദ്യത്തെ വർക്ക്ഷീറ്റിൽ വന്നിരിക്കുന്നത്. സുന്ദരായും ജീവലോകഹ എന്നുള്ള നമ്മുടെ കവിത വിഭാഗത്തിലെ വാക്കുകളാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളാണത്. മീവതി, ഗായതി, നൃത്യതി, ഭഷതി, കൂർദതേ, ഗച്ഛതി, പിലസതി, ഇത്തരത്തിൽ കുറച്ച് വാക്കുകളുണ്ട്. അതിൽ നൃത്യതി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ നേര് വരച്ചിട്ടുണ്ട്. അതേപോലെ വാനരൻ ചാടുന്നതിന് എന്താ പറയുക, പൂച്ച കരയുന്നതിന് എന്ത് പറയും, പാട്ടുപാടുന്നതിന് എന്ത് പറയും, നടക്കുന്നതിന് പോകുന്നു എന്നുള്ളതിന് എന്ത് പറയും, പൂ വിരിയുന്നു എന്നുള്ളതിന് എന്ത് പറയും, നായ കുരയ്ക്കുന്നു എന്നുള്ളതിന് എന്ത് പറയും, അതിൽ ഈ വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വരയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക്, നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോയിലേക്ക് പോകും. അതിൽ ഈ ഒരു പ്രവർത്തനം വരുന്നുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം വായിക്കുന്നുണ്ടാവും. അത് കേട്ട് നോക്കിയിട്ട് നിങ്ങളതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകലിംഗ പദങ്ങൾ വേർതിരിക്കുക. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് പുല്ലിംഗം. ഈ വിസർഗം വരുന്ന പദങ്ങൾ പുല്ലിംഗമായിട്ടും ദീർഘം വരുന്ന പദങ്ങൾ സ്ത്രീലിംഗമായിട്ടും അം എന്ന് അവസാനിക്കുന്ന അനുസ്വാരം വരുന്ന പദങ്ങൾ നപുംസകലിംഗമാണ് പൊതുവെ വരാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം നോക്കൂ, വൃക്ഷ സ്ത്രീലിംഗത്തിൽ ശുണ്ട, നപുംസകലിംഗത്തിൽ പർണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വൃക്ഷ എന്നുള്ളത് ഒരു റൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൽ പുല്ലിംഗ പദങ്ങളൊക്കെ വൃത്തത്തിലും സ്ത്രീലിംഗ ശുണ്ട സ്ത്രീലിംഗ പദമാണ് അത് ത്രികോണത്തിലും, അതുപോലെ നപുംസകലിംഗ പദം പർണം എന്ന നപുംസകലിംഗ പദം ചതുരത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ ബോക്സുകളിൽ എഴുതേണ്ടത്. വാക്കുകൾ നിങ്ങൾക്ക് കണ്ടറിയാം, എങ്കിലും ഒന്ന് വായിച്ചു തരാം. വൃക്ഷ വൃക്ഷമാണ്, ശുണ്ട തുമ്പിക്കൈ, ചാപ്പഹ വില്ല്, പർണം ഇല, ഗജഹ ആന, ജലം വെള്ളം, നൗക തോണി, കോകിലഹ കുയിൽ, നേത്രം കണ്ണ്, വർണ്ണഹ നിറം, മാല മാല വനം കാട്, ശുകഹ തത്ത, തൂലിക പേന ചിത്രം ചിത്രം, കമലം താമര, കാക്കഹ കാക്ക വനിത വനിത സ്ത്രീ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറഞ്ഞു അനുസ്വാരം വിസർഗമുള്ള പദം വിസർഗമുള്ള വാക്കുകൾ പുല്ലിംഗ പദങ്ങളും ദീർഘമുള്ള വാക്കുകൾ സ്ത്രീലിംഗ പദങ്ങളും അം അനുസ്വാരം വരുന്ന വാക്കുകൾ
നപുംസകലിംഗ പദങ്ങളുമാണ്. അങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലൂ തന്നിരിക്കുന്നത്, ഈ ഷേപ്പുകൾ തന്നിരിക്കുന്നത്. ആ ഷേപ്പുകൾ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അതപ്പോൾ കൃത്യമായിട്ട് എഴുതുക, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. അടുത്തെന്താണ്, രണ്ടാമത്തെ പാഠമായിട്ടുള്ള സംസ്കൃതോത്സവത്തിൽ നമ്മൾ ലട്ടും ലോട്ടും ഒക്കെ പഠിച്ചിരുന്നു. ആജ്ഞയാണ് ലട്ട്, ലോട്ട് എന്ന് പറയുന്നത് അപേക്ഷ, സോറി, വർത്തമാനകാലമാണ് ലട്ട്. ലോട്ടെന്ന് പറയുന്നത് അപേക്ഷ അല്ലെങ്കിൽ ആജ്ഞയാണ്. വരൂ പോകൂ, ലട്ടെന്ന് പറഞ്ഞാൽ പഠിക്കുന്നു, പഠതു പഠിക്കൂ, അതൊരു ആജ്ഞ അപേക്ഷയൊക്കെ ആയിട്ട് വരും. അതേപോലെ ഇവിടെ ലിഖതു ഉണ്ട്, അപ്പോൾ അതിൻ്റെ ലട്ട് എന്താണ് വരിക എന്നുള്ളത് ഇവിടെ നോക്കിയാൽ അറിയാം. വധതു, ലിഖതി, ഗായതു, ചലതു, അതിലേതാ വരിക എന്നുള്ളത് നമുക്ക് നോക്കിയാൽ. പഠതിയുടെ പഠതു ആണെങ്കിൽ ലിഖതുവിൻ്റെ എന്താണ് ലട്ട് വരിക, അതുപോലെ ചലതിയുടെ ലോട്ട് എന്ത് വരും, ഗായതിയുടെ ലോട്ട് എന്ത് വരും, വധതിയുടെ ലോട്ട് എന്ത് വരും, കൃത്യമായിട്ട് എഴുതി കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, എളുപ്പമാണ്. അടുത്ത പ്രവർത്തനം, അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചാണ് ആഴ്ചകളുടെ പേരുകൾ. ഇവിടെയാണ് രവിവാസര, ഞായറാഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നുള്ളത് ഇങ്ങനെ ഓർഡറിൽ എഴുതണം. ഇവിടെ ബുധവാസര, മംഗളവാസര, രവിവാസര, ഗുരുവാസര, സോമവാസര, ശുക്രവാസര, ശനിവാസര കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാത്തവരുണ്ടെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗം പ്രതിപാദിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇതും. അദ്യ എന്ന് പറഞ്ഞാൽ ഇന്നാണ്, അദ്യ സോമവാര, ഇന്ന് തിങ്കളാഴ്ചയാണ്. എങ്ങനെയെങ്കിൽ ശ്വഹ, നാളെ എന്താഴ്ചയാണ്, അതിവിടെ എഴുതുക. പരശ്വഹ, മറ്റന്നാൾ ബുധവാരയാണ്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ മറ്റന്നാൾ ബുധവാരയാണ്. അതേപോലെ ഹ്യഹ, ഇന്നലെ ഏതാഴ്ചയാണ്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏതാഴ്ചയാണ്. അപ്പോൾ മോള് നിങ്ങൾക്ക് നോക്കി എഴുതേണ്ട ആവശ്യമില്ലുള്ളൂ. പരഹ്യഹ മിനിങ്ങാന്ന് ശനിവാസര, ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഏതൊക്കെയാ വരിക വെച്ചാൽ നിങ്ങൾ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാഠത്തിലേക്കാണ് പോകുന്നത്. ചിത്രത്തിൻ്റെ താഴത്തേക്ക് എടുത്ത് എഴുതാൻ ലിഖതി എഴുതുന്നു എന്നുള്ളതാണ്. ഗായതി പാടുന്നു, പുഷ്പം, പൂവ്, ബാലിക, പെൺകുട്ടി, വൃക്ഷ, വൃക്ഷം, ധാവത, ഓടുന്നു. ഇത് നാമബോധവും ക്രിയാബോധവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വീഡിയോ കാണാം. കൃത്യമായിട്ട് ഏതാച്ചാൽ എടുത്ത് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അതൊരു ചിത്രത്തിന് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഉചിതമായ ഒരു തലക്കെട്ടും കൊടുക്കുക. അതെന്താണ്, നമ്മുടെ മൂന്നാമത്തെ പാഠം നോക്കിയാൽ, അതിൻ്റെ ഹെഡിങ് നോക്കിയാൽ തന്നെ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതാണ് അതിൻ്റെ ഹെഡിങ്. ഓക്കെ, മലയാളം വാക്ക് തന്നെയാണ് അത്, സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കാണ്. നാലാമത്തെ പാഠത്തിൽ ഏഷധർമ്മ സനാതനഹ എന്നുള്ള പാഠത്തിൽ നമ്മൾ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചമി വിഭക്തിയും, സോറി, ചതുർത്ഥി വിഭക്തിയും പഞ്ചമി വിഭക്തിയും പഠിച്ചിരുന്നു. അതിൽ പൊതുവേ നമ്മൾ പറഞ്ഞത് പരോപകാരായ, അങ്ങനെ ഒരു വാക്കാണ് പഠിച്ചത്. പരോപകാരായ എന്ന് പറഞ്ഞാൽ ആയ എന്ന് ചേരുന്നത് ചതുർത്ഥി വിഭക്തിയിലാണ് എന്നുള്ളൊരു പൊതുവേ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ ചതുർത്ഥി വിഭക്തിയിലെ പദങ്ങളിൽ എഴുതുക. പ്രകാശായ, രാമാത്, അശ്വാത്, കൃഷ്ണായ, ഗൃഹാത്, യാനാത്, ബാലായ, ധ്യാനായ, വിദ്യാലയാത്, മോചനായ. ഇതിൽ ഈ പ്രകാശായ എന്ന അതേ തരത്തിലുള്ള വാക്കുകൾ ചതുർത്ഥിയിലും, രാമാത്, ആത് എന്ന് വരുന്ന വാക്കുകൾ പഞ്ചമിയിലും എടുത്ത് എഴുതുക. ഇത് വായിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതിന് ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടാണ്, പ്രകാശായ, പ്രകാശത്തിനായിക്കൊണ്ട് എന്നാണ്. പഞ്ചമി രാമാത് എന്ന് വെച്ചാൽ രാമനിൽ നിന്ന് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അതേ തരത്തിലാണ്, അതേപോലത്തെ വാക്കുകൾ, ഒരേപോലെ വരുന്ന വാക്കുകൾ എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് പദസൂര്യൻ ഉണ്ടാക്കാനാണ്. നമ്മൾ പഠിച്ച ശ്ലോകമാണ് പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരായ വഹന്തി നദ്യ, പരോപകാരായ ദുഹന്തി ഗാവ, പരോപകാരായ സതം വിഭൂതയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം നോക്കും. ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്, നദ്യ പരോപകാരായ വഹന്തി. ആരാണ് നദി കന്തിന്നു? പരോപകാരത്തിനായിട്ട് നദ്യ പരോപകാരായ വഹന്തി. അപ്പോൾ അതേപോലെ വൃക്ഷ പരോപകാരായ ഡാഷ് എന്താ ചെയ്യുന്നത്. അതുപോലെ ഗാവഹ പരോപകാരായ എന്ത് ചെയ്യുന്നു. പിന്നെ വിഭൂതയ, അങ്ങനെ കൃത്യമായിട്ട് എഴുതാം, ഒരു വാക്കായിട്ട് എഴുതാം. ആ ശ്ലോകം നോക്കിയാൽ, ശ്ലോകത്തിൻ്റെ അന്വയം നോക്കിയാൽ കിട്ടും. അതൊന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ശ്ലോകം അന്വയമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത നോക്കുക. അഞ്ചാമത്തെ പടസുന്ദരം ഭവനം, അരുണായ ഗൃഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അരുണയുടെ അച്ഛൻ, അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗോപാലഹ എന്നൊക്കെത്തിലൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ബന്ധുവാചക ശബ്ദങ്ങളാണ്, രാമഹ മാതാ കൗസല്യ, രാമഹ ഭാര്യ സീത, രാമഹ അനുജഹ ലക്ഷ്മണഹ, രാമഹ
പിതാ ദശരഥ രാമഹ പുത്ര ലവഹ. ഇപ്പോൾ രാമൻ്റെ അച്ഛനാണ് ദശരഥൻ എന്നതിന് രാമസ്യ പിതാ ദശരഥ ഭവതി എന്ന ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി നാലാളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതാം. ഓക്കെ, രാമസ്യ പിതാ ദശരഥ ഭവതി, രാമൻ്റെ അച്ഛനാണ് ദശരഥൻ, രാമൻ്റെ അച്ഛൻ ദശരഥനാകുന്നു എന്നാണ്. ഇപ്പോൾ രാമൻ്റെ പുത്രൻ ലവനാകുന്നു, രാമൻ്റെ അമ്മ കൗസല്യയാകുന്നു, രാമൻ്റെ ഭാര്യ സീതയാകുന്നു, അങ്ങനെ അത് കൃത്യമായിട്ട് എഴുതാനുള്ളത് നിങ്ങൾ എഴുതാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഈ പൂക്കളുടെ പേരുകൾ ആ പാഠഭാഗത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കേൾക്കുമ്പോൾ തന്നെ. പച്ചക്കറികൾ ഒരു വാക്കേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം, വായിച്ചുതരാം. കമലം, സൂര്യകാന്തി, പാടലം, ഇതൊക്കെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല. ഗ്രിഞ്ജനകം എന്ന് വെച്ചാൽ ക്യാരറ്റ് ആണ്. വൃന്ദാകം, ഇത് ഇതും പഠിച്ചിട്ടില്ല. അപ്പോൾ വൃന്ദാകം വഴുതനയാണ്, ആലുകം ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ പച്ചക്കറികൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. പൂക്കൾ കൃത്യമായിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, ആറാമത്തെ പ്രശ്നവാചക ശബ്ദങ്ങൾ കൃത്യമായിട്ട് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കിം കുത്ര കഥികഥ കുതഹ കഥം കിമർത്ഥം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കഹ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്, കതി എത്ര, കുത്ര എവിടെ, കിം എന്ത് അല്ലെങ്കിൽ എന്ത്, കഥ എപ്പോൾ എന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള പ്രശ്നവാചക ശബ്ദം ഏതാ വെച്ചാൽ ഇവിടെ എഴുതുക. അസ്മാകം രാഷ്ട്രപിത ഡാഷ്, നമ്മുടെ രാഷ്ട്രപിതാവ് ഡാഷ്, ഇതിലേതാണ് വരിക അത് എഴുതുക. ഹസ്തേ ഡാഷ് അങ്കുല്യ സന്ധി, കയ്യിൽ ഡാഷ് വിരലുകളുണ്ട്, ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ ഇതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തന്നു, അതിലേതാണ് ശരി കൃത്യമായി ചേരുക. ഭവതഃ ഗൃഹം ഡാഷ് ഭവതി, താങ്കളുടെ വീട് ഡാഷ് ഭവതി, ഡാഷ് ആകുന്നു. സ്ഥലമാണ് ചോദിക്കുന്നത്, അപ്പോൾ അതിനുള്ള ചോദ്യചിഹ്നം ഏതാണ്, ചോദ്യവാചകം ഏതാണെന്നുള്ളത് എഴുതുക. ത്വം പ്രഭാതേ ഡാഷ് ഉത്തിഷ്ഠത്തി, നീ രാവിലെ ഡാഷ് എഴുന്നേൽക്കും, അവിടെ എന്താ വരിക എഴുതുക. തവ നാമ ഡാഷ്, നിന്റെ പേര് ഡാഷ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇത്തിരി കഷ്ടമുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തനം മാത്രമാണ്, ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ചിത്രേ ഖഗഹ അസ്ഥി, ചിത്രത് പക്ഷിയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മരമുണ്ട്, മരത്തിന് എന്താ പറയുക, വൃക്ഷ, കൃഷിക്കാരന് കൃഷക, കേദാര, മല, മലയ്ക്ക് മലയ്ക്ക് എന്താ പറയുക, പർവ്വത, അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല്, പിന്നെ ഇല, അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വഴി, മാർഗ. അപ്പോൾ ഇതേപോലെ ചിത്രേ കഗഹ അസ്ഥി, ചിത്രത്തിൽ പക്ഷിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ധേനുഹു, അങ്ങനെ വാക്കുകളൊക്കെ മാഷ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് എഴുതുക. ഇനി അവസാനത്തെ പ്രവർത്തനം നോക്കൂ, ക്രിയാപദത്തിന് കാലാനുസാരം. ലങ് എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ്, കഴിഞ്ഞു പോയ കാലമാണ്. ഈ പ്രവർത്തനം നമ്മൾ ആറാമത്തെ പാഠത്തിൽ ചെയ്തിട്ടുണ്ട്. ലെട്ട്, അതാണ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ലെട്ട് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്, ലിട്ട് എന്ന് പറയുന്നത് ഭാവി കാലമാണ്. അപ്പോൾ അതായത് നോക്കൂ, അഭവത് എന്ന് വെച്ചാൽ ആയിരുന്നു, ആയിത്തീർന്നു എന്നൊക്കെയാണ്. ഭവതി ആകുന്നു, ഭവിഷ്യത്തി ആകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതേപോലെ അതേ ലോജിക് വെച്ചിട്ട് അപത്തത്ത് വീണു എന്നാണ്. അപ്പോൾ വീഴുന്നു എന്നതിനെന്താണ് ലെട്ട് വരിക, ഈ വാക്ക് വരിക, അഭവത് ഭവതി ആയാൽ അപത്തത് എന്താവും ആലോചിക്കുക. അവിടെ നോക്കൂ, പഠത്തി വധതി എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്, അതേപോലെ ഇവിടെ എന്ത് വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. പതിഷ്യത്തി എന്നാണ്, അപത്തത് പതിഷ്യത്തി വീഴും എന്നർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ലങ്ക് കൊടുത്തിട്ടില്ല, ആദ്യം ഭൂതകാല വാക്ക് കൊടുത്തിട്ടില്ല. പഠത്തി പഠിഷ്യതി, പഠിക്കുന്നു പഠിക്കും. അപ്പം അതേപോലെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ മുന്നത്തെ വാക്ക് നോക്കുക, അഭവത്താണ്, ഭവതി അഭവതായി, ഇവിടെ അപത്തത്തുണ്ട്. അപ്പോൾ പഠത്തി ഇവിടെ നോക്കുക, വധതി അവധതുണ്ട്, അപ്പോൾ പഠതി എന്താവും, അങ്ങനെ ലോജിക്ക് വെച്ച് എഴുതുക. അടുത്തത് അവധത് പറഞ്ഞു, വധതി പറയുന്നു, ഇതേപോലെയാണെങ്കിൽ ഇവിടെ ഭവിഷ്യതി പഠിഷ്യതി പതിഷ്യതി പഠിഷ്യതി, അപ്പോൾ ഇവിടെ എന്ത് വരും എഴുതുക, പറയും എന്നുള്ളതിന്. ഓടുന്നു എന്നുള്ളതിന് ധാവത്തി എന്ന് കൊടുത്തിട്ടുണ്ട്, ധാവിഷ്യത്തി ഓടും, അപ്പോൾ ഓടി എന്നുള്ളതിന് എന്തുണ്ട്, എന്താ പറയുക, അച്ചലത്ത് നീങ്ങുന്നു, നീങ്ങി എന്നർത്ഥം. നീങ്ങുന്നു എന്നുള്ളത് എന്ത് പറയും, നിങ്ങൾക്ക് കേട്ട് വരിച്ചുള്ള വാക്കായിരിക്കും. ചലിഷ്യത്തി നീങ്ങും എന്നാണ്. അതരത്ത് നീന്തി, തരത്തി നീന്തുന്നു നീന്തും എന്നുള്ളതിന് എന്ത് വരും, അഖാദത് കഴിച്ചു, ഖാദതി കഴിക്കുന്നു കഴിക്കും എന്നുള്ളതിന്. ഇതേ ലോജിക്ക് വെച്ചിട്ട് ആലോചിക്കുക, മുകളിലത്തെ വാക്കുകളൊക്കെ നോക്കി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഗമിഷ്യത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ലെട്ട്
എന്ത് വരണം, വിംശതി പോകും എന്നാണ്. അപ്പോൾ പോകും എന്നുള്ള എന്താ പറയുക, ഗച്ഛതി എന്ന് പറയൂ അല്ലേ. അതേപോലെ ഇതിൻ്റെ വാക്ക് എന്താ വെച്ചാൽ നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ചെയ്യാൻ സാധിക്കാത്തവർ ഈ റെഡ് ബോക്സുകൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ക്ലാസ് കണ്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, നടന്നില്ല എന്നാ.